കൂത്തുപറമ്പിലെ കൂറ്റൻ കഥകളി ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ അരങ്ങേറിയ കഥകളി കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായി കൂത്തിന്റെയും കഥകളിയുടെയും നാടായ കൂത്തുപറമ്പിൽ ഏറെ നാളുകൾക്ക് ശേഷമാണ് കഥകളി അരങ്ങിലെത്തുന്നത് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡ് ചുമരിൽ 24 അടി ഉയരത്തിലും 20 അടി വീതിയിലുമാണ് കഥകളി ചിത്രം ഒരുക്കിയിട്ടുള്ളത് കൂത്തിന്റെയും കഥകളിയുടെയും നാടായ കൂത്തുപറമ്പിൽ ഒരിടവേളയ്ക്ക് ശേഷം അരങ്ങുണർന്നത് കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായി കുചേലവൃത്തം കഥകളിയാണ് ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ കൂറ്റൻ കഥകളി ചിത്രത്തിന്റെ നേത്രോന്മീലനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ചത് യുവതലമുറ ഉൾപ്പെടെ നിരവധി പേർ ആസ്വദിക്കാനെത്തിയതും ശ്രദ്ധേയമായി കോട്ടയത്ത് നമ്പുരാൻ രചിച്ച വന്ദന ശ്ലോകത്തോടെയായിരുന്നു അരങ്ങുണർന്നത് കലാമണ്ഡലം മഹേന്ദ്രൻ കൃഷ്ണനെയും പ്രശോപ് കുജേലനെയും വിഷ്ണു മുരളീധരൻ രുക്മിണിയെയും അവതരിപ്പിച്ചപ്പോൾ കാഴ്ചക്കാരുടെ മനസ്സ് നിറഞ്ഞു കൂത്തുപറമ്പ് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് 24 അടി ഉയരത്തിലും 20 അടി വീതിയിലും ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ ചുമരിൽ ഷൈജു കെ മാലൂർ അതീവ മനോഹരമായി ചിത്രമൊരുക്കിയത് ഇനി നഗരത്തിലെത്തുന്നവരെ വരവേൽക്കുന്നത് ഈ ചിത്രമാണ് കൂത്തുപറമ്പ് പോലീസും നഗരസഭയും മുൻകൈയെടുത്താണ് ചിത്രം ഒരുക്കിയത് ആവശ്യമായ സഹായങ്ങൾ നൽകിയത് വലിയ വെളിച്ചത്തെ ജിയോ സാൻഡാണ് കഥകളിയുടെ നേത്രോന്മീലന ചടങ്ങ് നഗരസഭാ ചെയർമാൻ വി സുജാത ഉദ്ഘാടനം ചെയ്തു കൃഷ്ണനാട്ടത്തിൽ നിന്ന് കഥകളിക്ക് രൂപം കൊടുത്തതിന്റെ ഒരു ചരിത്രമൊക്കെ നമ്മളൊക്കെ കുറെ മുമ്പ് തന്നെ ചെറിയ ക്ലാസ്സുകളിൽ മുതൽ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് കലാരൂപങ്ങൾക്ക് കുത്തുപറമ്പ് പോലീസ് ഇൻസ്പെക്ടർ ബിനു മോഹൻ അധ്യക്ഷത വഹിച്ചു എസ്ഐമാരായ കെ ടി സന്ദീപ് പി ബിജു ജിയോസാൻഡ് എം ഡി സി ജി തങ്കച്ചൻ തുടങ്ങിയവർ സംബന്ധിച്ചു ചിത്രം വരച്ച ഷൈജു കെ മാലൂർ രൂപേഷ് ചിത്രകല എന്നിവരെയും കലാമണ്ഡലം മഹേന്ദ്രനെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്